ട്വൽത്ത് മാൻ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. കഴിയുമെങ്കിൽ വീഡിയോ ദയവായി മുഴുവനായി കാണുവാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നതിന് മുമ്പ് എസ് സി ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈസ്റ്റ് ബംഗാളിന്റെ ഏഴാമത്തെ ഫോറിൻ സൈനികുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാർക്കസ് മർഗ്ലാവ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. മാർക്കസിന്റെ റിപ്പോർട്ട് പ്രകാരം നൈജീരിയൻ താരമായ ബ്രൈറ്റ് എനോബക്കാരെ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തുവെന്നാണ്. മാത്രമല്ല താരത്തിന് ഇന്ത്യയിലേക്കുള്ള വിസ ലഭിച്ചതിനാൽ വൈകാണ്ട് തന്നെ താരം ഇന്ത്യയിലേക്ക് എത്തുമെന്നും മാർക്കസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നത് ഈസ്റ്റ് ബംഗാളും അതുപോലെ ഐ എസ് എല്ലിലെ റഫറിമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റഫറിയുടെ മോശം തീരുമാനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ടീമുകളിൽ ഒന്നാണ് ഈസ്റ്റ് ബംഗാൾ. എന്നാൽ ഇപ്പോൾ ഇതിനെതിരെ ഈസ്റ്റ് ബംഗാളിന്റെ ഹെഡ് കോച്ചായ റോബി ഫൗളർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ റഫറിയുടെ മോശം തീരുമാനത്തെ ചൊല്ലി പരാതി നൽകിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടായാൽ മറ്റു ടീമുകൾക്കും അത് ഗുണം ചെയ്യും. അവസാനമായി ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് രണ്ട് അപ്ഡേറ്റുകൾ കൂടി സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അവരുടെ മണിപ്പൂർ താരമായ ജിക്സൺ സിംഗിന്റെ കരാർ 3 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഈ കാര്യം ഇപ്പോൾ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തത്. ഏകദേശം 1.25 കോടി രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള താരത്തിന് 2023 വരെയാണ് ബ്ലാസ്റ്റേഴ്സുമായി പുതിയ കരാർ. എന്തായാലും മികച്ചൊരു യുവ താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയിരിക്കുന്നത്. ഫിഫ നടത്തുന്ന ടൂർണമെന്റുകളിൽ ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി ഗോൾ നേടിയ താരം കൂടിയാണ് ജിക്സൺ സിംഗ്. അവസാനമായി ഇന്നത്തെ മാച്ചിന് മുന്നോടിയായി നടന്ന പ്രസ് കോൺഫറൻസിൽ കീബു വിക്കുന പങ്കുവച്ച കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതിൽ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇന്റർവ്യൂ മുഴുവൻ വായിക്കണമെങ്കിൽ ഖേൽനൌവിന്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ വെബ്സൈറ്റിലും ലഭ്യമാണ്. ഇതിൽ വന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇന്നത്തെ മത്സരത്തിൽ ഒരു സ്ട്രൈക്കിംഗ് കോംബോ കാണാൻ പറ്റുമോ എന്നായിരുന്നു. വളരെ വിശദമായി തന്നെ കീബു ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. ആദ്യത്തെ 4 മത്സരത്തിലും താൻ ഹൂപ്പറിനെ മാത്രമാണ് സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ഇറക്കിയത്. മാത്രമല്ല മികച്ച അറ്റാക്കിങ്ങുകളും കാണാൻ സാധിച്ചില്ല. അതിനാൽ രണ്ട് സ്ട്രൈക്കർമാരെ ഒരുമിച്ചറക്കാനാണ് താൻ തീരുമാനിക്കുന്നതെന്നും കീബു പറഞ്ഞു. ചിലപ്പോൾ രണ്ട് സ്ട്രൈക്കർമാർക്ക് പകരം 3 സ്ട്രൈക്കർമാരെയും ഒരുമിച്ച് കളത്തിലിറക്കാനും താൻ ആലോചിക്കുന്നു എന്നും കീബു ഇതിനൊപ്പം കൂട്ടിച്ചേർത്തു. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ കോസ്റ്റ നമോനൈസു റെഡ് കാർഡിന്റെ സസ്പെൻഷനിൽ ഇരിക്കുന്നത് കൊണ്ട് ആ സ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ താരത്തെ ഇറക്കി അറ്റാക്കിങ്ങിൽ ഗ്യാരി ഹൂപ്പറിനെയും ജോർദൻ മുറയും ഒരുമിച്ചിറക്കാൻ സാധ്യതകൾ കൂടുതലാണ്. എന്തായാലും കീബു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ജോർദൻ മുറയും ഗ്യാരി ഹൂപ്പറും ഒരുമിച്ചിറങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കായിക രംഗത്തെ പുത്തൻ വിശേഷങ്ങൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.